നമസ്കാരം. ഇന്നിപ്പോൾ ക്രിസ്ത്യൻ സംഘടനകൾ കാസയും അതുപോലുള്ള ക്രോസും ഒക്കെ ചേർന്ന് മനോരമ പത്രവും ചാനലും ഒക്കെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വരുന്ന ഞായറാഴ്ച അവർ കുറേ പത്രമൊക്കെ കൂട്ടിയിട്ട് കത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ മനോരമ ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഇങ്ങനെ നൈസായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ചില തക്കട തരികട പരിപാടിയൊക്കെ ഉണ്ട്. അവർ ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ കാസയും അല്ലെങ്കിൽ ഈ ക്രോസും അതുപോലുള്ള ക്രിസ്ത്യൻ സംഘടനകളൊക്കെ മനോരമയുടെ പത്രവും അതേപോലുള്ള ചാനലും ഒക്കെ അതിൻ്റെ പഴയ എഡിഷനും മുൻ ദിവസങ്ങളിലെ ചില പത്രങ്ങളൊക്കെ എടുത്തിട്ട് അത് നിശിതമായിട്ട് ഇഴ കീറി പരിശോധിച്ച് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ കുറേ കാലമായിട്ട് മനോരമ ഇങ്ങനെ നൈസായിട്ട് ജിഹാദി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതിലൊന്ന് വളരെ രസകരമാണ് ആ ന്യൂസ്. രണ്ടും അടുപ്പിച്ചടുപ്പിച്ചാണ് കിടക്കുന്നത്, ഒരേ കുറ്റകൃത്യമാണ്. ഒന്നിൽ 17 കിലോഗ്രാം കഞ്ചാവും MDMA പിടികൂടി എന്നതാണ്. അതൊരു മയക്കുമരുന്നിൻ്റെ പേര് തന്നെയാണ്. അത് ഒരൊറ്റ കോളം വാർത്തയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് 2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ നിന്നാണ്. ഈ 2 കിലോ കഞ്ചാവ് എന്നത് വലിയ വാർത്തയാണ്. അതായത് 17 കിലോ കഞ്ചാവും MDMA പിടികൂടി എന്നത് ഒരൊറ്റ കോളം വാർത്തയിൽ ഒതുക്കിയിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ 2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ എന്നുള്ളത് വലിയ വാർത്തയാണ്, വിത്ത് ഫോട്ടോ. ആ ഫോട്ടോയിൽ ജോമോൻ ജേക്കബ് എന്നാണ് ആളുടെ പേര്. ആൾ ക്രിസ്ത്യാനിയാണ്. ഇനി ആദ്യത്തത് 17 കിലോ കഞ്ചാവുമായി, അത് സ്വാഭാവികമായിട്ടും നാമധാരികളാണ് അല്ലെങ്കിൽ സമാധാന മതക്കാരാണ് എന്ന് പറയേണ്ടി വരും. ഒരു ഒരേ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ. ഒന്ന് 17 കിലോ കഞ്ചാവ് പിടിച്ചു, അതിൻ്റെ വാർത്ത ചെറുത്. അടുത്തത് 2 കിലോ കഞ്ചാവ് പിടിച്ചു, അതിൻ്റെ വാർത്ത വലുത്, വിത്ത് പ്രതിയുടെ ഫോട്ടോ. ആ വ്യത്യാസം നോക്കുക, മനോരമയാണ് പത്രം. ഇനി കഴിഞ്ഞില്ല, വേറെയും രസകരമായിട്ടുള്ള വാർത്തയുണ്ട്. ഒരേ ദിവസത്തെ വാർത്ത, പക്ഷേ 2 ജില്ലയിൽ എങ്ങനെയാണ് ഈ പത്രത്തിൽ വന്നതെന്നറിയണ്ടേ? അതിൽ കാബൂളിൽ നടന്ന ഇരട്ട സ്ഫോടനമാണ്. നമ്മൾ കുറേ ദിവസം കൊണ്ട് കേൾക്കുന്നുണ്ട് കാബൂളിൽ സ്ഫോടനം നടക്കുന്നു, ഇത്ര പേര് മരിക്കുന്നു, പിന്നെയും കുറേ ദിവസം കഴിയുമ്പോൾ വീണ്ടും സ്ഫോടനം നടക്കുന്നു, ഇത്ര പേർ മരിക്കുന്നു വെച്ച്. അത് ഒരു ജില്ലയിൽ അവരുടെ പത്രം സെയിം തന്നെ, ഒരു ജില്ലയിൽ അവരുടെ മരണസംഖ്യ 13, വെറും 13. അപ്പോൾ ജില്ല ഏതാണെന്ന് നിങ്ങൾ ഊഹിച്ചുകൊള്ളുക. വേറൊരു ജില്ലയിൽ 60. സംഭവമെല്ലാം സമാനമാണ്, കാബൂളിലെ ഇരട്ട സ്ഫോടനമാണ് സംഗതി. പക്ഷേ ഒരു ജില്ലയിൽ മരണം 13 മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, വേറെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ 60. ഇനി ഇതിലേതാണ് സത്യമെന്ന് ചോദിച്ചാലോ? ഇത് രണ്ടുമല്ല സത്യം. 13 60 അങ്ങ് പടച്ചു വിട്ടേക്കുവോ. പക്ഷേ അപ്പോഴും ജില്ല നോക്കിയിട്ടാണ് ഈ മരണത്തിൻ്റെ കണക്ക് പോലും പ്രിൻ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, പണ്ട് ഇറാഖ് അമേരിക്ക യുദ്ധ സമയത്ത് സദ്ദാം ഹുസൈൻ ചിലർക്കൊക്കെ അന്നും ഇന്നുമൊക്കെ വീരനായകരാണല്ലോ. അന്ന് ചില ജില്ലകളിൽ മാത്രം ഇറാഖിന് മേൽക്കൈ, അമേരിക്കയുടെ മേൽ അല്ലെങ്കിൽ അമേരിക്കയുടെ പേട്രിയറ്റിനെ ഈ സദ്ദാമിൻ്റെ സ്കഡ് മിസൈലൊക്കെ വെച്ച് തകർക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് ഇങ്ങനെ മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചില ജില്ലയിലുള്ളവർ വിചാരിച്ചത് ഇറാഖാണ് അമേരിക്കയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ആ രീതിയിലാണ് അവർ വാർത്ത പടച്ചു വിട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയും അതുവഴി സർക്കുലേഷൻ കൂട്ടിയെടുക്കുകയും ചെയ്തത്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതൊരു ബിസിനസ് തന്ത്രം എന്നൊക്കെ പറയാം. പക്ഷേ മാധ്യമങ്ങളാണ് എന്താണ് ശരിക്കും ജനങ്ങൾക്ക് നൽകേണ്ടത്, അത് എന്താണ് പുറകെ വരുന്നവർക്ക് മാതൃക കാണിക്കേണ്ടത്? വെറും സർക്കുലേഷനും വേണ്ടിയിട്ടും പടത്തിനും വേണ്ടിയിട്ടും മാത്രമാണ് ഇത്തരം വാർത്ത പടച്ചു വിടുന്നത് എന്ന് ഓർക്കുക. ഈ സദ്ദാമിൻ്റെയും അമേരിക്കയുടെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ അത് വിടാം എന്ന് വെക്കാം. പക്ഷേ ഈ അടുത്ത കാലത്ത് കണ്ട 2 വാർത്തകളുടെ ക്ലിപ്പിങ്ങുകളാണ് ഞങ്ങളിത് കാണിച്ചു തന്നത്. അതിൽ തന്നെ വ്യത്യാസം പ്രകടമാണ്. ഒന്ന്, ഒരു കഞ്ചാവ് കേസിൽ 17 കിലോ പിടിച്ചു, കഞ്ചാവ് പിടിച്ചു എന്നുള്ള ചെറിയ വാർത്തയും 2 കിലോ വലിയ വാർത്തയും അതിലുള്ള പ്രതിയുടെ ഫോട്ടോ വരെയുണ്ട്. അപ്പോൾ മറ്റേ പ്രതികളുടെയും ഫോട്ടോ അവർക്ക് വേണമെങ്കിൽ കിട്ടുമായിരുന്നു, കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല, അത് ഒതുക്കി. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊക്കെ നൈസായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അച്ചായമാർക്ക് മനസ്സിലാവുകയും അങ്ങനെ ഞങ്ങളുടെ കാശും വെച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യൂവർഷിപ്പും വെച്ച് നിങ്ങളങ്ങനെ ആൾ കളിക്കണ്ട എന്ന് തീരുമാനിക്കുകയും, എന്നാൽ പിന്നെ ഇവന്മാരെ കുറേ കാലത്തേക്കോ ഇനി എത്ര കാലത്തേക്കാന്ന് പറയാൻ പറ്റത്തില്ല, എന്തായാലും ബഹിഷ്കരിക്കാൻ പോകുന്നു ഈ വരുന്ന ഞായറാഴ്ച, പത്രമെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുമെന്നാണ് അവർ പറയുന്നത്. മുൻപ് ഏഷ്യാനെറ്റിൻ്റെയും മാതൃഭൂമിനെയൊക്കെ ഈ ഹൈന്ദവർ ബഹിഷ്കരിക്കാൻ നോക്കി കണക്കൊന്നും ആയിരിക്കുകയല്ല.
അച്ചായമാർ ഇതിന് രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങിയാൽ എട്ടിൻ്റെ പണി തന്നെ മനോരമയ്ക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. തൽക്കാലം മനോരമയോടും മനോരമയുടെ കൂട്ടത്തിലുള്ളവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത്രയും നാൾ കിട്ടിയതൊന്നുമല്ല പണി, ഇനി വരാൻ പോകുന്നതാണ് പണി, നോക്കിയും കണ്ടു തിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.